ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തളപതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ്. മൂന്ന് അപ്ഡേറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തളപതിയുടെ ബീസ്റ്റ് സിനിമയുടെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴായിരിക്കും ഉണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബീസ്റ്റ് സിനിമയിൽ നമ്മുടെ ഒരു ക്ലൈമാക്സ് ഫൈറ്റിനെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്കൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ സെൽവരാഘവനും തളപതിക്കും കൊടുത്തിട്ടുള്ള ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡെപ്ത് എത്രമാത്രമാണ് എന്നുള്ളൊരു കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു കാര്യം നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. സിനിമയുടെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും സിനിമയുടെ റിലീസൊക്കെ എപ്പോഴാണ് ലോക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കാൻ പോകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തളപതി 66 പറ്റിയിട്ടാണ്. തളപതി 66 തളപതിയുടെ റോള് എന്തായിരിക്കും, തളപതിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ സിനിമയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴായിരിക്കും വരുന്നത് എന്നുള്ളതടക്കം സിനിമയുടെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളെ പറ്റിയിട്ട് വംശീപേട് വെള്ളിനും റീസെൻറ്റ് ടൈമിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിരിത്ത ശിവയും തളപതിയും തമ്മിൽ ഒന്നിക്കുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് മൂന്ന് നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് തളപതിയുടെ ബീസ്റ്റിനെ പറ്റിയിട്ടാണ്. ബീസ്റ്റിൻ്റെ ഷൂട്ടിംഗ് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തും മഴയാണ്. അപ്പോൾ ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷമായിരിക്കും നമുക്ക് ചെന്നൈയിലൊരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും വൈകും എന്നുണ്ടെങ്കിൽ ചെന്നൈയിലെ ഷൂട്ട് മേ ബി മുംബൈയിലേക്ക് മാറ്റാനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോർജിയയിലേക്ക് പറക്കാണ്. ജോർജിയയിൽ ഒരു 10 ദിവസത്തിനുള്ളിലുള്ള ഷൂട്ട് മാത്രമേ പെൻഡിംഗ് ഉള്ളൂ എന്നുള്ളത് കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഷൂട്ടോടെ തീരത്ത് December 2 സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തം കംപ്ലീറ്റ് ആക്കുകയാണ്. പിന്നെ അതിനുശേഷം ഡബ്ബിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ആയിരിക്കും നമുക്ക് സിനിമയിൽ ഒരു ടീസർ വരാൻ സാധ്യത January. അപ്പോൾ ടീസറും ട്രെയിലറൊക്കെ നമുക്ക് അടുത്ത വർഷമായിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുക. ഇതിനിടയിൽ സിനിമയുടെ ഒരു മോഷൻ പോസ്റ്ററോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലിറിക്കൽ സിംഗിളോ വരാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പിന്നെ സിനിമയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പൂജ ഹെഗ്ഡിക്ക് ഒരു ഡെപ്തോട് കൂടിയുള്ള ഒരു ക്യാരക്ടർ കൊടുക്കും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മുടെ സെൽവരാഘവനും തളപതിയും തമ്മിലുള്ള ഒരു മാസ് ലെവലിലുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ അതൊരു ആക്ഷൻ ഫൈറ്റ് ആയിരിക്കില്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫൈറ്റ് ആയിരിക്കും. നമ്മുടെ ഒരു നാൻ മകാനിലെ സിനിമയിലൊക്കെ കാർത്തിയുടെ ഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ലെവലിലുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫൈറ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സിനിമയുടെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയാണ്. കാത്തിരിക്കാം. തളപതി 66 പറ്റിയിട്ട് നമുക്ക് കേൾക്കുന്നത് അടുത്ത മാസം സിനിമയുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് വരും, ഒരു അനൗൺസ്മെൻറ്റ് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ്. സോ വരട്ടെ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ സിനിമയിൽ തളപതിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് കൊടുക്കുന്നത്. ഇന്നുവരെയ്ക്കും നമ്മൾ കാണാത്ത, എനിക്ക് തോന്നുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ ഇന്നുവരെയ്ക്കും നമ്മൾ കാണാത്ത ഒരു ഒരു സ്റ്റോറിയാണ് നമുക്ക് തളപതിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കൊമേഴ്യൽ എലമെൻറ്റ്സ് കൂടെ ആഡ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ അപ്ഡേറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. സിനിമയിൽ കീർത്തി സുരേഷ് വരാനൊരു സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമുക്ക് കേൾക്കുന്നത്. മേ ബി വില്ലൻ കാണാത്തൊരു കഥയായിരിക്കും എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതുപോലെ തന്നെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയ. സിരിത്ത ശിവ. സോ പുള്ളിക്കാരൻ സൂര്യമായിട്ടൊരു സിനിമ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നമുക്ക് ഈ ഒരു വർഷം എന്തിനുള്ളിൽ തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. തളപതിയുമായിട്ട് സിരിത്ത ശിവ ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയ്ക്കും നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. സോ ഒഫീഷ്യലി കൺഫേം ചെയ്യാത്തതുകൊണ്ട് തന്നെ സിനിമ നടക്കാനൊരു സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ആൻഡ് അതുപോലെ തന്നെ സിനിമയ്ക്ക് എത്രമാത്രം ഒരു ഹൈപ്പ് നിങ്ങൾക്കുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കോമ്പയിലെ തളപതിയുമായി ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയാ. എനിക്ക് തോന്നുന്നുണ്ട് തളപതിയുടെ ആ ഒരു ന്യൂസ് ആ ഒരു കോമ്പോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫേക്ക് ആവാനൊരു സാധ്യത ഉണ്ട്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ടി എസ്. ടേക്ക് കെയർ.